നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കേരളത്തിൽ 2018 മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട നിപ്പ വൈറസ് ഹെനിപ്പ വൈറസ് ജീനസിലെ ഒരു RNA വൈറസാണ്. മൃഗങ്ങളെയും മനുഷ്യരെയും ബാധിക്കുന്ന മാരകമായ ഈ വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി രോഗികളുടെ മരണത്തിന് വരെ കാരണമാകുന്നു. മലേഷ്യയിലെ സൊങ്കായ് നിപ്പ എന്ന സ്ഥലത്താണ് ഈ വൈറസ് ബാധ മൂലമുള്ള ആദ്യത്തെ സംഭവം രേഖപ്പെടുത്തിയത് എന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. മലേഷ്യയിലെ കമ്പുങ് സുങ്ങായ് നിപ്പ എന്ന ഗ്രാമത്തിൽ 1998 ഈ രോഗബാധ സ്ഥിരീകരിക്കപ്പെടുന്നതും പിന്നീട് 1999 വൈറസിനെ വേർതിരിച്ചെടുക്കുന്നതും. ആ ഗ്രാമത്തിലെ പന്നി വളർത്തുന്ന കർഷകരിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. പന്നികൾക്ക് ഈ രോഗം ബാധിക്കപ്പെട്ടിരിക്കാം എന്ന് കരുതി രോഗസംക്രമണം തടയാൻ ദശലക്ഷക്കണക്കിന് പന്നികളെ അക്കാലത്ത് മലേഷ്യയിൽ കൊന്നൊടുക്കുകയുണ്ടായി. നിപ്പ വൈറസിൻ്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപനം പഴംതീനി വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയും ഏതാണ്ട് ഇതേ ഭൂമിശാസ്ത്രഘടനയാണ് കാണിക്കുന്നത്. 1997 ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോ മലേഷ്യൻ കാടുകളെ വരൾച്ചയിലേക്ക് നയിച്ചു. മരങ്ങളും ഫലങ്ങളും കരിഞ്ഞുണങ്ങി. പല മൃഗങ്ങളും പക്ഷികളും കൃഷിയിടങ്ങളിലേക്കിറങ്ങി. കാടുകളിലെ പഴങ്ങളും മറ്റും തിന്ന് ജീവിച്ച മലേഷ്യൻ നരിച്ചീറുകൾ കൂടി കൃഷിയിടങ്ങളിലേക്കെത്തി. അധികം വൈകാതെ മലേഷ്യയിലെ വൻ പന്നി ഫാമുകളിലെ പന്നികളെ അജ്ഞാതമായ ഒരു രോഗം ബാധിച്ചു തുടങ്ങി. പന്നികൾ കൂട്ടമായി ചത്തുടങ്ങി. സമാനമായ രോഗം മനുഷ്യരെയും ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ അവസ്ഥ ഏറെ ഭീഷണിയായത്. 1999 257 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇതിൽ 105 ആളുകൾ മരണപ്പെടുകയും ചെയ്തു. മലേഷ്യയിലെ കാമ്പുങ് ബാറു സുങ്ഹായ് നിപ്പ എന്ന പ്രദേശത്തെ ഒരു രോഗിയിൽ നിന്ന് ആദ്യം വേർതിരിച്ചെടുത്തതുകൊണ്ട് നിപ്പ വൈറസ് എന്ന പേര് നൽകി. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്കകം തന്നെ ബോധം നഷ്ടപ്പെട്ട് കോമാവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. എൻസെഫലൈറ്റിസ് മരണത്തിന് വരെ കാരണമായേക്കാം. നിപ്പ വൈറസ് ബാധയ്ക്ക് കൃത്യമായ ചികിത്സ ലോകത്തൊരിടത്തും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ലക്ഷണങ്ങൾക്ക് മാത്രമായുള്ള ചികിത്സയാണ് ഇന്ന് നിലവിലുള്ളത്. രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളവർ രക്ഷപ്പെടുന്നു, അല്ലാത്തവർ വൈറസിൻ്റെ പ്രവർത്തനത്തിൽ അസുഖം മൂർച്ഛിച്ച് മരണപ്പെടുന്നു എന്നതാണ് കണ്ടെത്തൽ. റിബാവൈറിൻ എന്ന മോണോക്ലോണൽ ആൻറ്റിബോഡി നിപ്പ വൈറസിനെതിരെ ഫലപ്രദമാണെന്ന് പരീക്ഷണശാലകളിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യരിൽ ഉപയോഗിക്കാനുള്ള അനുമതി അതിന് ലഭിച്ചിട്ടില്ല. രോഗം ബാധിച്ച ശേഷമുള്ള പ്രതിരോധ പ്രവർത്തന രീതിയിൽ നിപ്പ ജി ഗ്ലൈക്കോപ്രോട്ടീനെ തകർക്കുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡി ചികിത്സ ഉപയോഗത്തിലുണ്ട്. മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന ക്ലോറോക്വിൻ വർഗത്തിൽപ്പെടുന്ന മരുന്നുകൾ നിപ്പ വൈറസിൻ്റെ വളർച്ചയെ തടയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ഉപയോഗം മൂലം ചികിത്സാരംഗത്ത് പ്രത്യേകമായ ഫലസിദ്ധി ഉറപ്പുവരുത്തിയിട്ടില്ല.